Hi everyone, welcome back. Today we are going to discuss some important topics from aldehydes and ketones. Are you ready? Let us start. Preparation of aldehydes and ketones. First from alkyne. Alkyneil ninnu engeniyana namukku aldehydes allengil ketone prepare cheyane nokkam. Okay, adu important reaction aanu. Ellavarum nannayittu padichonam. From alkyne. Alkyneil ethyne, this is ethyne, CH triple bond CH, that is ethyne, undergoes hydrolysis in the presence of water, react with water. Kanda ethyne react with water in the presence of mercuric sulfate and H2SO4. In the presence of an acid, we will get acetaldehyde. നമുക്ക് അസെറ്റാൾഡിഹൈഡ് ആണ് കിട്ടുന്നത്. ഈഥൈൻ ആണ്, നന്നായിട്ട് പഠിച്ചോണേ. ഈഥൈൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക, മെർക്കുറിക് സൾഫേറ്റ്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ നമുക്ക് കിട്ടുന്നത് അസെറ്റാൾഡിഹൈഡ്. മറ്റുള്ള എല്ലാ ആൽക്കൈനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് മെർക്കുറിക് സൾഫേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് വി വിൽ ഗെറ്റ് ഓൺലി കീറ്റോൺ. കീറ്റോൺ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഈഥൈൻ ആണെങ്കിൽ മാത്രം ആൽഡിഹൈഡ്, ബാക്കി എല്ലാവരും ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കീറ്റോൺ ആയിരിക്കും. ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് മെർക്കുറിക് സൾഫേറ്റ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഉണ്ട്. ഇവിടെ ഉള്ളി ദി പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ദെൻ ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് മീൻസ് ബെൻസീൻ, സി ഡബിൾ ബോണ്ടോ സി എൽ, ദാറ്റ് ഈസ് ബെൻസോയിൽ ക്ലോറൈഡ്, അണ്ടർഗോസ് ഹൈഡ്രോജിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ്. പലേഡിയം ഓവർ ബേരിയം സൾഫേറ്റ് വി വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. നമുക്ക് എന്താ കിട്ടുന്നത്? ബെൻസാൾഡിഹൈഡ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റോസൻമണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. This reaction is known as Rosenmund reduction reaction. Rosenmund reduction reaction. കണ്ടോ? അപ്പോൾ നമ്മുടെ ബെൻസോയിൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ റിഡക്ഷൻ ആണ് നടക്കുന്നത്. പലേഡിയം ഓവർ ഓൺ പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് വി വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റോസൻമണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. From nitriles, preparation of aldehyde from nitriles. Nitrile RCN undergoes reduction in the presence of stannous chloride and HCl. We will get imine, RCH double bond NS, that is known as imine. ഇതിനെ imine എന്ന് പറയുന്നത്, imine. Then undergoes hydrolysis, we will get aldehyde. Okay, RCN, RCN means നൈട്രൈൽ ഗ്രൂപ്പ് റിയാക്ട് വിത്ത് സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വി വിൽ ഗെറ്റ് ആർ സി എസ് ഡബിൾ ബോണ്ട് എൻ എച്ച് ദാറ്റ് ഈസ് നോൺ ആസ് ഇമീൻ. ദെൻ ഇമീൻ അണ്ടർഗോസ് ഹൈഡ്രേഷൻ, ദെൻ വി വിൽ ഗെറ്റ് ആൽഡിഹൈഡ് ആർ സി എച്ച് ഒ. ബെൻസോയിൽ ക്ലോറൈഡ് ദാറ്റ് ഈസ് ബെൻസീൻ സി ഡബിൾ ബോണ്ട് ഓ സി എൽ ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് it undergoes hydrogenation, we will get benzaldehyde, that is known as Rosenmund reduction reaction. Next, preparation of aldehyde from nitrile. Nitrile means RCN group, that is nitrile. It react with the stannous chloride and hydrochloric acid, then we will get imine. Then undergoes hydrolysis, we will get aldehyde. Acid hydrolysis, then we will get aldehyde. Understood? This also nitrile group. This nitrile group react with diisobutyl aluminium hydride. That is known as Dibal H. Dibal H. Dibal H. Diisobutyl aluminium hydride. Diisobutyl aluminium hydride, that is known as Dibal H. Then RCN react with Dibal H, then undergoes Dibal H, then it react with Dibal H, then we will get imine.
Then imine undergoes hydrolysis, we will get aldehyde. ഇവിടെ ഡയറക്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ആർ സി എൻ ഡിബാൽ എച്ച് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ടറിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസിന് അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൾഡിഹൈഡ് കിട്ടുന്നു. ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ഇത് എഴുതാം. നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ആർ സി എൻ നൈട്രൈൽ ഗ്രൂപ്പ് റിയാക്ട് വിത്ത് ഡിബാൽ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വി വിൽ ഗെറ്റ് ആൾഡിഹൈഡ്. ഡിബാൽ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമീൻ ആണ്. ഇമീൻ ദെൻ അണ്ടർഗോസ് ഹൈഡ്രോളിസിസ് വി വിൽ ഗെറ്റ് ആൾഡിഹൈഡ്. ഓക്കെ, ദൻ ഹിയർ ദിസ് ഈസ് ഓൾസോ വൺ നൈട്രൈൽ ഗ്രൂപ്പ്. ഇറ്റ് റിയാക്ട് വിത്ത് ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രേറ്റ് ദറ്റ് ഈസ് നോൺ ആസ് ഡിബാൽ എച്ച്. ദെൻ വി വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആൾഡിഹൈഡ് ദിസ് സി എൻ. CN undergoes reduction, then we will get CHO, aldehyde. Understood? CN, CHO ആയിട്ട് മാറി. In the presence of dibal H, diisobutyl aluminium hydride. The next one, from esters, we can prepare aldehyde from ester. Ester CH3, CH2 9 times, C double bond OZ2H5. That is an ester. That ester group react with dibal H in the and followed by hydrolysis, we will also get an aldehyde CH3CH29 C double bond OH. Okay, that we will get an aldehyde. Okay, ഇതെല്ലാം ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കണം. ഈ റിയാക്ഷൻ ആർ സി എൻ റിയാക്ട് വിത്ത് എസ് എൻ സി എൽ ടു ഇൻ ദ പ്രസൻസ് ഓഫ് എച്ച് സി എൽ വി വിൽ ഗെറ്റ് ഇമീൻ. ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ദി സ്റ്റെഫൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റെഫൻ റിയാക്ഷൻ. ഇതിനാണ് സ്റ്റെഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, മറക്കരുതും കേട്ടോ. സ്റ്റെഫൻ റിയാക്ഷൻ ആർ സി എൻ എസ് എൻ സി എൽ ടുവും എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർ സി എസ് ഡബിൾ ബോണ്ട് എൻ എച്ച് കിട്ടും. ദറ്റ് ഈസ് ഇമീൻ. ദറ്റ് ഇമീൻ അണ്ടർഗോസ് ഹൈഡ്രോളിസിസ് വി വിൽ ഗെറ്റ് ആൾഡിഹൈഡ്. ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് സ്റ്റെഫൻ റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് റോസൻമണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. ദിസ് ഓൾസോ നൈട്രൈൽ ഗ്രൂപ്പ്. ഇറ്റ് റിയാക്ട് വിത്ത് ഡിബാൽ എച്ച്. ഡിബാൽ എച്ച് മീൻസ് ഡൈ ഐസോ ബ്യൂട്ട് അലുമിനിയം ഹൈഡ്രൈഡ്. ദെൻ വി വിൽ ഗെറ്റ് ഇമീൻ. ദെൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വി വിൽ ഗെറ്റ് ആൾഡിഹൈഡ്. Here, that is also a nitrile group. It will react to the dibal H. Then we will get, followed by hydrolysis, we will get CHO group, aldehyde group. Okay. Then ester, from ester, this is an ester. Ester react to the dibal H in the presence of water, followed by hydrolysis, we will get an aldehyde. Okay, students? Understood? The remaining topic we will take in the next class. Okay. Until then, bye.